ശമ മധുപാൽ, ആരാണ് ഈ മധുപാൽ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ട്രോളിനൊക്കെ വിധേയമായിട്ടുണ്ട് ഒരു സമയത്ത്. അതായത് 2019 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മധുപാൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇയാൾ ഇതുവരെ മരിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇയാൾ അതേ BJP എം പി ആയിട്ട് തൃശ്ശൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയെ വാതോരാതെ പുകഴ്ത്തുന്നൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് ഒരിടത്ത് പറയുന്നു BJP വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി, അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇയാൾ എന്താ ഇയാളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ? ഈ മധുപാൽ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ടൊരു സിനിമാ നടനെ കാണുന്നത് മധുപാലിനെയാണ്. ഓ ശരി. അതായത് അദ്ദേഹം നമ്മുടെ രാജീവ് അഞ്ചൽ എന്ന സംവിധായകനും അദ്ദേഹം വളരെ പ്രശസ്തനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ മധുപാലിനെ ആദ്യം കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബട്ടർഫ്ലൈസിൽ ഉപയോഗിച്ചൊരു ജീപ്പ്, ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിലൊരു ജീപ്പ്. അപ്പോൾ അത് ഈ ജീപ്പ് ഇവർ രണ്ടുപേരോട് അതിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു നടനെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നത്. പിന്നീട് നമ്മൾ പല സിനിമകളിൽ അദ്ദേഹത്തെ, കാശ്മീരാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ 94. ഇപ്പം ധനുഷ് പറഞ്ഞൊരു കാര്യം, നമ്മൾ മരിക്കണം അങ്ങനെയല്ലേ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അതായത് BJP ഇനി അധികാരത്തിൽ വന്ന ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ കേട്ടിട്ടുള്ളത്, നാം ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉപയോഗിച്ച ഒരു വാക്യം. അതിനുശേഷം 2019 May 23 ലിജിത് ശിവരഞ്ജിനി എന്ന അക്കൗണ്ടിൽ നിന്ന് ഇദ്ദേഹം മരിച്ചതായി ഒരു പോസ്റ്റ് വന്നു. ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആദരാഞ്ജലിയൊക്കെ നേർന്നു, ആദരാഞ്ജലി നേർന്നുകൊണ്ട് ഒരു കാർഡ് സെറ്റ് ചെയ്ത് ലിജിത് ശിവരഞ്ജിനി വലിയ വൈറലായി. കാരണം ഇയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ 2019 സീറ്റിൽ വീണ്ടും ഭരണത്തിൽ വന്നല്ലോ ഒറ്റകക്ഷിയായി ഏറ്റവും വലിയ. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന പോസ്റ്റ് വരികയും ഒറ്റ ദിവസം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 2400 പേര് അത് ഷെയർ ചെയ്യുകയും ചെയ്തു, അത് ഷെയർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അതിന് മറുപടി നൽകിയത് ആകെ ഷെയർ ചെയ്തത് 100 പേര്. അതെ, മറ്റേതിന്റെ ഇതിന്റെ അല്ല, പല ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. പല ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇയാൾ മരിച്ചുപോയി എന്നാണ്. അത് ആ സമയത്ത് ഈ ട്രോളായിട്ടാണ് ഇട്ടതെങ്കിലും പല ആൾക്കാരും ഇപ്പോഴും നമ്മൾ ഇയാളെ കുറിച്ച് ഒരു വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഇയാൾ മരിച്ചില്ലേ എന്നുള്ളൊരു കമന്റ് ഇപ്പോഴും വളരെ ജെന്യൂൻ ആയിട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ ആ ട്രോളിന്റെ ഒരു എഫക്റ്റ് ആണ്. അത് പുള്ളി തന്നെ വരുത്തി വെച്ചൊരു വരുത്തി വെച്ചതാണ്. പുള്ളിയുടെ അപ്പോൾ താഴെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ എങ്ങനെ എപ്പോൾ എന്ന് കമന്റ് ചെയ്തു. അപ്പൊ അതിന്റെ താഴെ മറ്റേ വേറൊരാൾ ആത്മഹത്യയായിരുന്നു, മറ്റേ ആൾ ട്രോൾ ചെയ്താണ് ഇയാളെ ആത്മഹത്യയായിരുന്നു. അപ്പൊ അതിന്റെ താഴെ പിന്നെയും കമന്റ് വന്നു, കടബാധ്യതയായിരുന്നു അല്ല മാനസിക സംഘർഷം. തുടർച്ചയായിട്ട് കമന്റുകൾ വന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ഇതിന് മറുപടി നൽകിക്കൊണ്ട് വന്നത്. ഇതൊന്നും ഇവിടെ തീർന്നില്ല അദ്ദേഹത്തിന്റെ പിന്നെ ചരമ വാർത്ത. 2024 ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഫ്ലവേഴ്സിന്റെ കാർഡ് വെച്ചിട്ട്, നമ്മുടെ 24 ഫ്ലവേഴ്സിന്റെ കാർഡ് വെച്ചിട്ട് ഇദ്ദേഹത്തിന് അദ്ദേഹം അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദരാഞ്ജലി നേർന്നുകൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഇപ്പോ 1-ാം ആണ്ടോ 2-ാം ആണ്ടോ എന്താണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാർത്ത കൊണ്ടിട്ടു. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു 2024 March 6 സാർ ശ്രീഡൻ നായർ സാറ് രാവിലെ അദ്ദേഹത്തിന്റെ പിന്നെ ഗുഡ് മോർണിംഗ് വിത്ത് സ്കാനിനകത്ത് സാർ പറഞ്ഞു അദ്ദേഹം മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് മധുപാലിനെ തന്നെ സാർ ലൈവിൽ വിളിച്ചിട്ട് മധുപാൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സാർ സംസാരിച്ചു. അപ്പൊ മധുപാൽ അതിന് മറുപടി നൽകുകയും ചെയ്തു, എനിക്ക് ഇങ്ങനെ ഇത് അറിഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, എന്നെ ഫോണിൽ ഒരുപാട് പേര് വിളിച്ചു, അവരോടെല്ലാം എനിക്ക് ഭയങ്കര സ്നേഹമാണ്, കാര്യം ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോ ഇത്ര പേര് കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ സാർ ചോദിച്ചു മധുപാലിൻ ഇത് ആദ്യമായിട്ടല്ലല്ലോ, സ്ഥിരമായിട്ട് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നത്. ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നം, അദ്ദേഹത്തിന് ഒരു നക്സൽ സ്വഭാവമുണ്ട്. അത് അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുള്ള തലപ്പാവ് 2008 വളരെ വ്യക്തമാണ്. അപ്പൊ അത് എഴുതിയിരിക്കുന്നത്, അത് എഴുതിയ ബാബു ജനാർദ്ദനാണ്. അതിന്റെ തിരക്കഥ സംഭാഷണം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ബാബു ജനാർദ്ദനാണ്. അപ്പൊ നമ്മൾ 1998 രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ വരുന്നത്. പിന്നെ നക്സൽ വർഗീസിനെ 29 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ആ നക്സൽ വർഗീസിനെ കൊലപ്പെടുത്തിയത് താനാണ്,
ഐ ജി ലക്ഷ്മണ പറഞ്ഞ പ്രകാരമാണ് താൻ കൊലപ്പെടുത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതായത് വയനാട്ടിലെ അപ്പപ്പാറ എന്ന് പറയുന്ന, തിരുനെല്ലിക്കാട്ടിലെ അപ്പപ്പാറ എന്ന് പറയുന്ന ഇതിലാണ് ഞാൻ ഇടയ്ക്കൊരു ക്ഷേത്രം തകർന്ന കഥ, ക്ഷേത്രം തകർന്നതും ഞാൻ മനുഷ്യരോട് പറഞ്ഞ ഓർമ്മയുണ്ടോ, നക്സൽ പോരാട്ടം നടന്നു എന്നൊക്കെ പറയുന്നത്, അത് അപ്പപ്പാറ വനമാണ്. ഈ അപ്പപ്പാറ വനത്തിൽ വർഗീസ് പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്, ഇപ്പോഴും വർഗീസ് പാറ എന്നാണ് അത് അറിയപ്പെടാറുള്ളത്. ഇപ്പം ഇദ്ദേഹം മരിച്ച ദിവസമെല്ലാം ഈ അവിടുത്തെ ഈ പറയുന്ന വനവാസികളായിട്ടുള്ളവർ അവിടെ ഒത്തുകൂടുകയും അവിടെ ഈ പറയുന്നവർ ഇദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ആദ്യമായി സംഘടിപ്പിച്ച്, അവരെ ആദ്യമായി സംഘടിപ്പിച്ച് ഇവർക്കെതിരെ പോരാടിയത് ഈ നക്സൽ വർഗീസ് ആണല്ലോ. അപ്പൊ ഈ കഥ എടുത്തു വെച്ചിട്ടാണ് 2008 ഇദ്ദേഹം തലപ്പാവ് ഇറക്കിയത്. ആ തലപ്പാവിലെ പല ഡയലോഗുകളും പിന്നീട് വന്നത്, പിന്നീട് അത് വിവരിക്കപ്പെട്ടത് ഇതിലെ ഡയലോഗുകളുടെ മൂർച്ച കൂടാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ എഴുത്താണ്. ഇദ്ദേഹം കയറിയിരുന്ന് എഴുതി, ഇദ്ദേഹം കയറിയിരുന്ന് അല്ല വാക്കുകളിൽ മൂർച്ച കൂടാനുള്ള കാരണം ഇദ്ദേഹം എഴുതിയതാണ് എന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ രണ്ട് ക്യാരക്ടറുണ്ട്. ഒന്ന്, ഒരു നക്സൽ സ്വഭാവം ഉള്ള തീവ്രമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയം നിലനിൽക്കുന്ന ഈ പറയുന്ന ജന്മിത്വത്തിനൊക്കെതിരെ വളരെ പോരാടാൻ, ഇപ്പൊ ജന്മിത്വം ഒന്നും ഇല്ലല്ലോ എങ്കിലും അതിനോടൊക്കെ എന്തിനോടെങ്കിലും ഒക്കെ കലഹിക്കാനുള്ള ശക്തമായൊരു മനസ്സ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. 24 മണിക്കൂർ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു മൈൻഡ് സെറ്റ് പോരാട്ടം പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ കഥ എഴുതിയിട്ടുണ്ട്. ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ കഥ എഴുതിയ ഒരു മനസ്സും വേറെ കിടപ്പുണ്ട്. കുട്ടിക്കാലത്ത് ബാലരമയിലെ ഡിങ്കനെ പറയുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, ഫാന്റസി കഥാപാത്രങ്ങൾക്ക് കഥ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ഒരു ഫാന്റസി ഇദ്ദേഹത്തിന്റെ ഉള്ളിലും കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫാന്റസി ഇടയ്ക്കിടയ്ക്ക് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നു. ഈ ഫാന്റസി ആ വർക്കൗട്ട് ആകുമ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് ബി ജെ പി ജയിച്ചാൽ ഇതുപോലെ ഇദ്ദേഹം പിന്നെ തിരുവനന്തപുരത്തെ വികസനം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ പന്നിയനല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നതെന്ന് പറഞ്ഞത്. നമുക്ക് അപ്പം പന്നിയന്റെ ഗാനങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞത്. സാധാരണ ഈ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ, രാഷ്ട്രീയ മേഖലയിൽ, ഈ സാംസ്കാരിക കലാരംഗത്ത് നിന്നുള്ളവർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചാൽ പോലും അവർ ഇത്തരത്തിലുള്ള കൈവിട്ട വാക്കുകൾ ഉപയോഗിക്കില്ല. മനസ്സിലായോ? മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നൊരു വാക്കൊന്നും ഉപയോഗിക്കില്ല. കാര്യം കലാരംഗം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വിഭിന്നമായി എല്ലാ കാലത്തും അത് നിലനിൽക്കേണ്ടത്, രാഷ്ട്രീയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അധികാരം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇപ്പൊ കലാരംഗത്തുള്ളവർ, സാംസ്കാരിക നായകന്മാരൊക്കെ ഇതിൽ പ്രവർത്തിച്ചാൽ പോലും അവർ തീവ്രമായ ഭാഷയിൽ മറ്റൊരു പാർട്ടിയെയോ മറ്റൊരു സംഘടനയോ മറ്റൊരു പാർട്ടിയിലെ നേതാക്കളെയോ കടന്നാക്രമിക്കാറില്ല. അപ്പോ ബാലൻസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ പന്നിനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. ബി ജെ പി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു. ലക്ഷദ്വീപില് മറ്റേ പിന്നെ പ്രഫുൽ പട്ടേലിന്റെ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിച്ചു. അപ്പൊ ഇതൊക്കെ കൊണ്ട് അദ്ദേഹം എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സാംസ്കാരിക പിന്നെ ഇതല്ലേ, എന്തായിരുന്നു ഈ ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തക ക്ഷേമ നിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അംഗമായിരുന്നു ഇദ്ദേഹം കിട്ടിയത്. പക്ഷെ ഇത് ഇത്രയൊക്കെ പറയുന്ന ആളെ പിടിച്ച് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആക്കേണ്ടതാണ്. ജീവിക്കണ്ടേ? അതൊക്കെ വേണ്ടേ? കലാമൂല്യമുള്ള സിനിമകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെ ഒരു ദിശയിലേക്ക് മാത്രമേ ഇദ്ദേഹം നോക്കുന്നുള്ളൂ. ശരി, അത് എല്ലാ അയാൾ മാത്രമല്ല, എല്ലാവർക്കും. ഇപ്പൊ ഇടതുപക്ഷത്തെ താങ്ങി നിൽക്കുന്ന സാംസ്കാരിക നായകന്മാര്, പിന്നെ ചില ടീച്ചർമാര്, ആ ടീച്ചർമാരുടെ ഭർത്താവുണ്ട്. ഈ ഭർത്താവൊക്കെ ആണെങ്കിൽ, പേര് ഞാൻ പറയുന്നില്ല, ഭർത്താവൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ നടത്തിയ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലണമെന്നാണ് പറഞ്ഞത്. വെടിവെച്ച് കൊല്ലണമെന്നാണ് പറഞ്ഞത്, പച്ചക്ക് പറഞ്ഞതാണ് വെടിവെച്ച്. അത് ആ സമയത്ത് വലിയ വിവാദമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ടീച്ചറെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന, ആ സൂചന ഒന്നും കൊടുക്കാൻ പറ്റില്ല. ടീച്ചർ തൊട്ടഞ്ഞു പിടിച്ചു കൊണ്ട് കേസ് കൊടുത്തളയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അത് നമ്മുടെ ഷാനി പ്രഭാകരാണ്. പുള്ളി ഒരു കാര്യം പറഞ്ഞത് തന്നെയാണ്, ജനാധിപത്യത്തിലുള്ള വിശ്വാസം എനിക്ക് പോയി എന്ന് പറഞ്ഞാൽ പോയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന ചേച്ചി. ആ അന്ന ചേച്ചി പിന്നെ പോരാത്തതിന് നമ്മുടെ ഇതുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ വാർത്തകൾ നമ്മൾ മാക്സിമം കൊടുക്കാത്തത് ബി ജെ പി ഇവിടെ വളർന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് എന്ന് പുള്ളിക്കാരി ഒരു പ്രസ്താവന ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ചർച്ച നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം കേട്ടോ. ഈ അടുത്ത ഇപ്പൊ കുറച്ച്, ഞാൻ ഇന്നലെയാണ് ഇത് കണ്ടത്, ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ വന്നതാണ്. ഒരു അവതാരിക, മലയാളത്തിലെ വളരെ പ്രമുഖമായിട്ടൊരു മാധ്യമത്തിലെ അവതാരിക ലൈവിലിരുന്ന് പറയുന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഞാൻ തല മുട്ടയടിക്കുമെന്ന്. ഇത് മാത്രമല്ല, ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഞാൻ കാവ്യ വസ്ത്രം ഉടുത്ത് രുദ്രാക്ഷം അണിഞ്ഞ് മാല വാർത്ത വായിക്കും എന്ന് പറഞ്ഞ പല അവതാരികളും ഉണ്ട്. പക്ഷെ ഇതുവരെ കണ്ടില്ലേ? എല്ലാം ഓടി എന്ന് തോന്നുന്നു, എല്ലാം ഓടി. അപ്പൊ പല പല കാര്യങ്ങളും മധുപാലിക്കുന്നുണ്ട്, അതെ ഇതുപോലെയുള്ള. പക്ഷെ ഇപ്പോ മധുപാലിനെ സംബന്ധിച്ച് ഇപ്പൊ സുരേഷ് ഗോപിയെ ഭയങ്കര പൂർത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. അത് സുരേഷ് ഗോപി മധുപാലി മാത്രമല്ല, ഗണേഷ് കുമാറിന്റെ ഗതി അറിഞ്ഞായിരുന്നു. സുരേഷ് ഗോപിയായിട്ട് എങ്ങനെയെങ്കിലും അടുക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. സുരേഷ് ഗോപി ഇവിടെ
തെരഞ്ഞെടുപ്പിന്റെ ആ പശ്ചാത്തലത്തില് ആ സമയത്ത് ഈ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ പിണറായി വിജയന് പറയാൻ മടിയായതുകൊണ്ട് ഇയാൾ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു ഗണേഷ് കുമാറിനെ. ഗണേഷ് കുമാറിനെ അഴിച്ചുവിട്ട് ഗണേഷ് കുമാർ സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് ബോഡി ഷേമിംഗ് വരെ നടത്തി. അവസാനം ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ മോനായിട്ടുള്ള ഗോകുൽ സുരേഷിൻ്റെ അടുത്ത് നിന്നിരുന്ന് സാറെന്ന് വിളിച്ചപ്പോൾ സാറെന്നല്ല മോൻ എന്നെ അങ്കിളെന്ന് വിളിക്കണം, കുട്ടിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന കള്ള വിളിക്കണമെന്ന് പറഞ്ഞോട്ടെ. പിന്നെ ഇപ്പോൾ അമ്മയുടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ മണിയമ്പിള്ള രാജു പറഞ്ഞത് സുരേഷും ഗണേഷും ചേർന്നാണ് അമ്മ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്, അതിൽ 25 രൂപ സുരേഷ് തന്നു, 15 രൂപ ഗണേഷ് തന്നു എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയുടെ കാര്യം ഇത് ഇന്നസെന്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞിട്ട്, ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞിട്ട് എപ്പോ എങ്ങനെ വന്നു എന്നാണ് എന്റെ ഒരു ഡൗട്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അമ്മ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് വന്നിട്ടില്ല, ഗണേഷ് കുമാർ വന്നിട്ടില്ല, മമ്മൂട്ടി ഇല്ല, പക്ഷേ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, മോഹൻലാൽ ഉണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു, ഗണേഷ് കുമാറിനെ 7 എഴുത്ത് കണ്ടിട്ടില്ല. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും മധുപാൽ ഇപ്പൊ സുരേഷ് ഗോപിയെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഫിലിം ഫ്രട്ടേണിറ്റിയുടെ ചടങ്ങിൽ അദ്ദേഹം ഇത് പറഞ്ഞു. അതെ അതെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്നും എടുത്തു കൊടുക്കാനുള്ള മനസ്സാണ് എന്നെ ഏറ്റവും ഹഠാത് ആകർഷിച്ചത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇവരൊക്കെ ഇതെന്തിനാണ് പറയുന്നതെന്നാണ്. കാരണം സുരേഷ് ഗോപി ഇവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു വാക്ക് പറയാൻ ഇയാൾ രംഗത്തില്ലായിരുന്നല്ലോ. സുരേഷ് ഗോപി എന്തോരം രീതിയിൽ ഇവിടെ ചെമ്പുഗോപി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു, പദഗോപി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. കരിവഞ്ഞൂർ ബാങ്ക് വിഷയം ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ആ ജെന്യൂൻ ആയിട്ടുള്ള വിഷയത്തിൽ അതൊന്നും അഡ്രസ് ചെയ്യാൻ പോലും ഇയാൾ തയ്യാറായിട്ടില്ല. ഈ ചെയർമാൻ സ്ഥാനമൊക്കെ പോകുമെന്ന് വിചാരിച്ചായിരിക്കും. വാർത്തക്യ പുരാണം എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട് ഇദ്ദേഹത്തിന്റെ, വാർത്തക്യ പുരാണം എന്നാണ് എന്റെ ഓർമ്മ. ഇതിൽ ഇദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമുണ്ട്, അത് ഈ ഒരേ നിമിഷം തന്നെ വളരെ സൈലന്റായി വരികയും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വയലന്റ് ആവുകയും ചെയ്യും. അതുപോലാണ് ആ സമയത്ത് ചീറ്റിംഗ് സ്റ്റാർ ആയിരുന്നു, ചീറ്റിംഗ് സ്റ്റാർ ആയിരുന്നു, പ്രധാന ചീറ്റിംഗ് സ്റ്റാർ ആയിരുന്നു, ചീറ്റിംഗ് സ്റ്റാർ ആയിരുന്നു. അതെ, ഇപ്പൊ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോ എല്ലാവർക്കും സുരേഷ് ഗോപി വേണം. സുരേഷ് ഗോപിയുടെ ചുറ്റു വലിയൊരു ഉപജാപക വൃന്ദമൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ സുരേഷ് ഗോപി സൂക്ഷിച്ച സുരേഷ് ഗോപിക്ക് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഇദ്ദേഹം ഇടയ്ക്ക് പിന്നെ ഒന്നുമില്ല, ആരെ കുറിച്ച് ഒന്നും പറയാനില്ല, ഒന്നും പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല ഇദ്ദേഹത്തെ. അപ്പൊ ഇദ്ദേഹം സിൽക്ക് സ്മിതയുണ്ടല്ലോ, അപ്പൊ സ്മിതയുടെ ഒരു വാർത്ത എടുത്തുകൊണ്ട് വന്നു. പണ്ട് സ്മിത എന്നോട് അമ്മയാകാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് വിശാലമായി സംസാരിച്ചിട്ടുണ്ടെന്നും അവരുടെ ഉള്ളിൽ അമ്മയാകാനുള്ള ഒരു വികാരം ഉണ്ടായിരുന്നുവെന്നും താനാണ് ഒരു അവസരം, അതായത് താൻ അഭിനയിച്ച ഒരു ചിത്രത്തിൽ പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ എന്ന ചിത്രത്തിൽ താൻ തൻ്റെ വധുവായി അവർ അഭിനയിച്ച ശേഷം, അതായത് വിവാഹ ചടങ്ങിൽ അഭിനയിച്ച ശേഷം, ഇത് ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകില്ല, സിനിമയിലെങ്കിലും അത് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് എന്നോടവർ നന്ദി പറഞ്ഞു എന്നും എന്നോടവർ നന്ദി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു തള്ളു തള്ളിയിട്ട് സമകാലിക മലയാളത്തിലാണെന്ന് തോന്നുന്നു ഇവർക്ക് ഒരു ഇന്റർവ്യൂ ഇദ്ദേഹം നൽകുകയുണ്ടായി. ഇടയ്ക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാർത്ത ഇല്ലാതിരിക്കുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടിരും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന് അന്തിമോപചാരം അറിയിക്കും, എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഇത് എനിക്ക് തോന്നുന്നത് ഇതിന് വ്യാജ ഐഡി വെച്ച് ഇദ്ദേഹം തന്നെ ഇടുന്നതാണോന്ന് സംശയമുണ്ട്. അത് കാര്യം ഒരു ഇരവാദം ഉന്നയിക്കാമല്ലോ, മിക്കവരും പിടിച്ച് ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പിടിച്ചിരിക്കുന്നത് ഇരവാദത്തിലൂടെയാണല്ലോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. എന്തായാലും മധുപാലിന് മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, ആരും ആദരാഞ്ജലികൾ ബാഷ്പാഞ്ജലികൾ ഒന്നും അർപ്പിക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹം സുരേഷ് ഗോപിയൊക്കെ പോയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് നിർത്താം.